ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു പെറ്റ്സ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ഫിഷസിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ പ്രശസ്ത പെറ്റ് ഷോപ്പായ മിക്കി പെറ്റ്സിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറേ അധികം വെറൈറ്റി ഫിഷസ് വന്നിട്ടുണ്ട്. കാർപ്പ് ഉണ്ട്, ഏഞ്ചൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ ഉണ്ട്, പിന്നെ പ്ലാറ്റി മൂളി, നമ്മുടെ നോർമൽ ടൈപ്പ് ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഫിഷസിനൊക്കെ നിങ്ങൾക്ക് വാങ്ങുന്ന താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കി പെറ്റ്സിന്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴക്ക് വന്നിട്ടുള്ള ഡാനപ്പാറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ സബ് ജയിലിൽ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മുകളിലായിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ വെറൈറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം ഫിഷസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് തന്നെ വീഡിയോയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കാർപ്പ് വെറൈറ്റിക്കകത്ത് തന്നെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു കാർപ്പാണ് കബൂട്ട കാർപ്പ് വെറൈറ്റി. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഒരു 8 ഇഞ്ചൊക്കെയോളം സൈസായിട്ടുള്ളതാണ്. എല്ലാം ബ്രീഡിങ്ങിനായി നിൽക്കുന്ന ഫിഷുകളാണുള്ളത്. നാച്ചുറൽ പോണ്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബ്രീഡാവും. പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് 250 രൂപയാണ്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ്, ഒരു 6 ഇഞ്ചിന് മുകളിലോട്ടാണ് എല്ലാം കിടക്കുന്നത്. എല്ലാം ബ്രീഡിങ്ങിനായിട്ടുള്ളതാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 250 രൂപ. അടുത്തായിട്ട് കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ കാർപ്പുകളാണ്. നമ്മുടെ ലോക്കൽ ബ്രീഡിങ്ങിലുള്ള കാർപ്പുകളാണ് കിടക്കുന്നതെല്ലാം. അതുകൊണ്ട് ഈ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ നാച്ചുറൽ പോണ്ടിനകത്തൊക്കെ ഇടാൻ പറ്റിയ മീനുകളാണ്. കാർപ്പറേറ്റീസിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിമാൻഡുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനും വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 ഇഞ്ച് 10 ഇഞ്ച് സൈസൊക്കെയാണ് കിടക്കുന്നത്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് 250 രൂപയാണ് വില വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ നാടൻ ഗോൾഡ് ഫിഷുകളാണ്. അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന മീനും നമ്മുടെ നാട്ടിലൊക്കെ ബ്രീഡാവുന്ന മീനും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ അതിൻ്റെ കളറാണ് അതിൻ്റെ ഹൈലൈറ്റ്. അടിപൊളി കളറാണ്, നല്ല ചോര ചുവന്ന കളറാണ്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് അത്യാവശ്യം സൈസ് നല്ല വലിപ്പമുള്ള ഗോൾഡ് ഫിഷുകളാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 30 രൂപയാണ്, പേരിന് 60 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ടെട്ര വെറൈറ്റിക്കകത്ത് തന്നെയുള്ള വൈറ്റ് ടെട്രയാണ്, വൈറ്റ് വിഡോ ടെട്ര. ഇതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിനകത്തൊക്കെ ഇടുവാണെങ്കിൽ ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഓക്സിജൻ്റെ കാര്യം, ഓക്സിജൻ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിടക്കുന്ന മീൻ കൂടിയാണ് ടെട്ര ഫിഷേഴ്സ്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പേരിന് 30 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ടെയിൽ ഫിഷുകളാണ്. ഷോർട്ടെയിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ഗപ്പിയുടെ ഒക്കെ ഏകദേശം ഒരു വർഗത്തിൽപ്പെട്ട മോളി ഫിഷ്, ആ ഒരു ജനസിൽപ്പെട്ടാണ് ഏറെ ഷോർട്ടെയിൽ ഫിഷസ്. നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുന്നൊരു ഫിഷ് കൂടിയാണ്. അതിനകത്ത് മെയിലിനെ ഫീമെയിലിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മെയിലിനാണ് ഈ സോഡ് പോലെ വാലിന് നീളമുള്ളത്, ഫീമെയിലെ നോർമൽ സൈസ്, നോർമൽ മോളികളെ പോലെ തന്നെ ഇരിക്കും. അതിന് പേരിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. അത് രണ്ട് വെറൈറ്റിയിലുണ്ട്, സിൽവറും ഉണ്ട്, റെഡും ഉണ്ട്. നമുക്കിപ്പോൾ രണ്ട് വെറൈറ്റി കളറുകളുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 60 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷിൻ്റെ വെറൈറ്റിപ്പെട്ട റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 പീസോളം നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് സൈസൊക്കെയാണ്. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് 10 പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 300 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ സക്കർ വെറൈറ്റിക്കകത്ത് തന്നെ റെയറാണ് വൈറ്റ് സക്കർ, വൈറ്റ് ആൽബിനോയാണ്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ പേരിന് 120 രൂപ വരെയാണ് വരുന്നത്, ഒരു പേരിന് 120. അതുപോലെ തന്നെ നമുക്ക് മറ്റേ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ജയിൻ്റ് ഗൗരാമിയുടെ പിങ്ക് ആണ്. പിങ്ക് ജയിൻ്റ് ഗൗരാമിയൊക്കെ വളരെ റെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അറിയാമായിരിക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൈസായി. ഏകദേശം ഒരു 20 കിലോ ഒക്കെ സൈസായതുവരെ ഇപ്പം നമ്മുടെ ഫാമിലുണ്ട്. അത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 450 രൂപ മാത്രമാണ് വരുന്നത്, ഒരു പേരിന് 450 രൂപ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സീബ്ര ഡൈനോസ് എന്ന് പറയുന്ന ഫിഷസാണ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് സ്പാനൊക്കെ ഉള്ളൊരു ഫിഷാണ് സീബ്ര ഡൈനോസ് എന്ന് പറഞ്ഞാൽ. പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ ഇടാൻ ഏറ്റവും ബെസ്റ്റ് ഫിഷസാണ്.
അതിന് വരുന്ന പറഞ്ഞാൽ പേരിന് 30 രൂപയാണ് വരുന്നത്. അതിനകത്ത് ഇപ്പം നമുക്ക് 3-4 കളറുകളുണ്ട്. ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ 4 കളർ ഇപ്പം നമുക്ക് സ്റ്റോക്കുണ്ട്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പേരിന് 30 രൂപ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ആ ഓറഞ്ച് മോളി വെറൈറ്റി, അത് ഓറഞ്ച് മോളിയാണ്. കളർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫിഷ് കൂടിയാണ് ഓറഞ്ച് മോളി എന്നൊക്കെ പറഞ്ഞാൽ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 40 രൂപയാണ് വരുന്നത്. ഒരു പേരിന് 40 രൂപ. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ സക്കർ ഫിഷസാണ്. സക്കർ ഫിഷസിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഏതൊരു അക്വേറിയം ഉള്ള വീട്ടിലും ഒരു സക്കറെങ്കിലും കാണാതിരിക്കത്തില്ല. സക്കറിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഫിഷസിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കുകയും പിന്നെ ഗ്ലാസ്സിൽ പറ്റിപ്പിരിക്കുന്ന ഒരു പരിധി വരെയുള്ള പാലുകളെല്ലാം അവർ കഴിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ അക്വേറിയം ക്ലീനിങ്ങിന് വേണ്ടി ഇടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ സക്കർ ഫിഷ് എന്ന് പറഞ്ഞാൽ. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരിന് 40 രൂപ തന്നെയാണ് വരുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ എസ് കെ ഗോൾഡ് ഫിഷസാണ്. അത് കാർപ്പ് കണ്ടെങ്കിൽ കാർപ്പിനെ പോലും ഇരിക്കുമെങ്കിലും അത് ഗോൾഡ് ഫിഷ് വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ മാർക്കിംഗ് ആണ് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ അട്രാക്റ്റ് ചെയ്യാകുന്നത്. അതിൻ്റെ മാർക്കിങ് എൻ്റെ ബോഡിയിലുള്ള മാർക്കിംഗ് അക്വേറിയം സെറ്റിയെന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് വളർത്താൻ പറ്റിയൊരു ഫിഷ് കൂടിയാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 50 രൂപയാണ് വരുന്നത്. ഒരു പേരിന് 50 രൂപ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിലും പോകുന്നൊരു ഫിഷാണ് മോളി ഫിഷസാണ്. നമ്മുടെ നോർമൽ മോളി ഫിഷസ്. ഏതൊരു പിള്ള കുട്ടികളാണെങ്കിലും ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങുന്നൊരു ഗപ്പി അല്ലെങ്കിൽ ഒരു മോളി ഫിഷസിൽ നിന്നായിരിക്കും. നല്ല രീതിക്ക് തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയൊരു ഫിഷാണ്. നല്ലപോലെ തന്നെ ബ്രീഡാവും. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരിന് 30 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ പാണ്ടാമോളിയാണ്. മോളി ഫിഷസിനകത്ത് കുഞ്ഞുങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഫിഷസാണ് പാണ്ടാമോളി എന്ന് പറഞ്ഞാൽ. ഒരു ബ്രീഡിങ്ങിൽ തന്നെ ഏകദേശം ഒരു 30 കുഞ്ഞുങ്ങൾ മുതൽ സ്റ്റാർട്ടിങ് കാണും. മറ്റുള്ള ഫിഷുകളെ പോലല്ല, അതിനേക്കാളും സ്പീഡിൽ തന്നെ ഇവർ ബ്രീഡാവുകയും ചെയ്യും. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരിന് 40 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ബലൂൺ മോളി ഫിഷാണ്. മോളി ഫിഷ് തന്നെ മോളി ഫിഷിൻ്റെ ഇനത്തിൽപ്പെട്ട തന്നെ വേറൊരു ഫിഷാണ് ബലൂൺ മോളി. ബലൂൺ മോളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഉരുണ്ട് ഒരു കാണാനൊരു ഭംഗിയുള്ള ഫിഷാണ് ഈ ബലൂൺ മോളി. നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും. അതിനും വരുന്ന പ്രൈസ് നല്ല ഒരു പേരിന് 40 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഫിഷുകളിലെ രാജാവായ ഏഞ്ചൽ ഫിഷാണ്. ഒരു അക്വേറിയം സെറ്റാണ് ഏഞ്ചൽ ഫിഷിനെയൊക്കെ ഇട്ടാലേ ഒരു ഭംഗിയുള്ളൂ. ഏഞ്ചൽ ഫിഷസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ഏഞ്ചൽ ഫിഷാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ബ്രീഡിങ്ങിന് ആണെങ്കിലും പരുവ നിൽക്കുന്ന ഫിഷുകളാണ്. കറക്റ്റായിട്ട് പേരൊക്കെ തിരിഞ്ഞിരിക്കുന്ന മീനുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വരുന്നത് പറഞ്ഞാൽ ഒരു പേരിന് 200 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പേരുകളുണ്ട് ഇതിനകത്ത്, നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റും. എനിക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു പേരിന് 200 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു എസ് കെ ഗോൾഡ് തന്നെ. എസ് കെ ഗോൾഡിൻ്റെ വലിയ സൈസാണ്. ഒരു മൂന്നര 4 ഇഞ്ചൊക്കെ സൈസായ അടിപൊളി എസ് കെ ഗോൾഡാണ്. സൈസുള്ള എസ് കെ ഗോൾഡാണ് ഈ കിടക്കുന്നത്. അതിന് വെറും 70 രൂപ മാത്രമാണ് പേരിന് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗൗരാമി ഫിഷസാണ്. ഇതിനകത്ത് ഗോൾഡനും ഉണ്ട് സിൽവറും. നമുക്കിപ്പോൾ 2 കളർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത അറിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രീഡാവും. പിന്നെ ഏത് കാലാവസ്ഥയിലും എവിടെ ഏത് ഇതിൽ വേണമെങ്കിലും ഇവരെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുന്നൊരു ഫിഷ് കൂടിയാണ്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരിന് 40 രൂപ മാത്രമാണ്. ഇതെല്ലാം ലോക്കൽ ബ്രീഡിങ്ങിലുള്ള ഫിഷസാണ്, നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളതെല്ലാം. ഇതിന് വരുന്ന പ്രൈസ് 40 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഗൗരാമി വെറൈറ്റിക്കകത്ത് തന്നെ അത്യാവശ്യം മാർക്കറ്റുള്ളൊരു ഫിഷാണ്. മൂൺലൈറ്റ് ഗൗരാമിയാണ്. അതിൻ്റെ കളറ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തിളക്കമുള്ളൊരു കളറാണ്. മറ്റുള്ള മീനുകളെ പോലെ ചെതുമ്പലില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്ലെയിനായിട്ടുള്ള ബോഡിയാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 60 രൂപ മാത്രമാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷിനകത്ത് രാജാവാണ്, ഒറാൻഡോ ഗോൾഡ് ഫിഷസ്. ഒറാൻഡോയുടെ തന്നെ ബിഗ് സൈസാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ബിഗ് സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10-45 ജോഡികളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 300 രൂപയാണ് വരുന്നത്. നല്ല ബിഗ് സൈസാണ്, ഒരു പേരിന് 300 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഡിബിൾ ഫിഷാണ്. എഡിബിൾ ഫിഷിനകത്ത് തന്നെ റെഡ് തിലോപ്പിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. റെഡ് തിലോപ്പിയൊക്കെ അത്യാവശ്യം നമ്മൾ കുളത്തിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസം കൊണ്ടൊരു 350-400 ഗ്രാം ഒക്കെ തൂക്കം വെക്കുന്ന മീനാണ് റെഡ് തിലോപ്പിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവരെ നമുക്ക് അലങ്കാര മത്സ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും ഇവരുടെ കളർ അങ്ങ് തെളിയും. നല്ല റെഡ് കളറായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് നിൽക്കുന്നത്.
അതിലിടുന്ന പ്രീത്തിന്ന് പറഞ്ഞ ഒരു പേരിന് 40 രൂപയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ്, ഏകദേശം ഒരു 4 ഇഞ്ചോളം സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കാർപ്പിനകത്ത് തന്നെ, ഇന്ത്യൻ കാർപ്പ് തന്നെ പല വലിപ്പത്തിലുള്ളതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. പല വലിപ്പത്തിലായിട്ടുള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷസാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള എല്ലാം. കണ്ടു കഴിഞ്ഞാൽ ഒരു കാർപ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യൻ കാർപ്പാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ 3 വിലയുടെ നമുക്കുണ്ട്. ഒരു പീസ് 100 രൂപ തൊട്ട് സൈസുള്ളതുണ്ട്. അതിന് 100, 150, 200 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഒരു പീസിൻ്റെ റേറ്റാണ് നമ്മൾ പറയുന്നത്. അത്യാവശ്യം എല്ലാം നല്ല സൈസുള്ള മീനുകളാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ മോൺസ്റ്റർ ഫിഷിനകത്ത് തന്നെ ഓസ്കാർ ഫിഷസാണ്. ഓസ്കാർ ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരോട്ട് ഇണങ്ങുകയും കയ്യിലൊക്കെ ഒന്ന് ഫീഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫിഷാണ്. പിന്നെ ലൈഫ് സ്പാൻ കൂടുതലാണ്, ഏത് കാലാവസ്ഥയിലും കിടന്നോളും. മോൺസ്റ്റർ ഫിഷ് ആയതുകൊണ്ട് തന്നെ ചെറിയ മീനുകളെ ഒന്നും നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റത്തില്ല. സിംഗിളായിട്ട് ഇടുന്നതായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെക്കാളും വലിപ്പമുള്ള ഫിഷുകളാണ് നമ്മളിടാൻ. അടുത്തായിട്ട് നമ്മൾ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കാർപ്പ് ഫിഷസാണ്. നമ്മൾ മുമ്പ് കണ്ടതിന് തന്നെ ചെറിയ സൈസ് കാർപ്പുകളാണ്, ഏകദേശം ഒരു 4 ഇഞ്ച് സൈസൊക്കെ ഉള്ള കാർപ്പുകളാണ്. നല്ല കളറ്, നല്ല ക്വാളിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ഫിഷുകൾക്കും. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പേരിന് 250 രൂപ മാത്രമാണ് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഷാർക്ക് ഫിഷസാണ്. ഇതെന്ന് പറഞ്ഞാൽ എഡിബിൾ ഫിഷുണ്ട്, എഡിബിൾ ഫിഷായിട്ട് ഉപയോഗിക്കാം, അക്വേറിയം ഫിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മീനാണ് ഈ ഷാർക്ക് എന്ന് പറയാൻ. മറ്റേ നോർമലി പറയുന്നത് ഇതിനെ തന്നെയാണ് നമ്മൾ നോർമലി ആസാം വാള എന്നൊക്കെ പറയുന്നത്. വാള, ആസാം വാള എന്നൊക്കെ പറയുന്ന ഫിഷാണ് ഈ ഷാർക്ക് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം പോണ്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈസായി വരും. ഏകദേശം ഒരു 6 മാസം കൊണ്ടൊക്കെ ഒരു 1 കിലോ 1-200 ഗ്രാം ഒക്കെ തൂക്കം വെക്കുന്ന ഫിഷാണ്. ക്ലോറിൻ ഗ്ലാസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് സൈസാവാതിരിക്കുന്നത്. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരിന് 40 രൂപ മാത്രമാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കണ്ട കബൂട്ട കാർപ്പിന് തന്നെ സ്മോൾ സൈസാണ്. ഇത് ഏകദേശം ഒരു 3 ഇഞ്ച് സൈസൊക്കെ വലിപ്പമുണ്ട്. നല്ല ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ അല്ല, സിൽവർ കളറാണ്. നമ്മൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറാണ്, ഇത് സിൽവറാണ് കിടക്കുന്നതല്ല. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 120 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നമ്മൾ മുമ്പ് കണ്ട ഷാർക്ക് ചെറുതിൻ്റെ തന്നെ വലിയ സൈസ്, വൈറ്റ് കളറാണ്. വൈറ്റ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഫിഷാണ് വൈറ്റ് കളർ എന്നൊക്കെ പറഞ്ഞാൽ. ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെയുള്ള ഇതൊക്കെ ചെയ്യുന്ന പോണ്ടിനകത്തൊക്കെ ഇടാനായിട്ട് പറ്റിയ ഫിഷാണ്. ലൈഫ് സ്പാൻ ഭയങ്കര കൂടുതലാണ് ഈ വാള ഫിഷസിന്. എയറേഷൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. ഇതിന് വരുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ്, ഒരു 6 ഇഞ്ച് സൈസൊക്കെ മുകളിലുണ്ട്. അതിന് വരുന്ന പ്രൈസ് ഒരു പീസിന് 100 രൂപയാണ് വരുന്നത്. വെറും 100 രൂപ മാത്രമാണ് വരുന്നത് ഒരു പീസിന്. 6 ഇഞ്ച് സൈസ് എബോ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഗോൾഡ് ഫിഷിൻ്റെ ചെറിയ സൈസാണ്. ഇത് കൂടുതലായിട്ടും കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ ഫീഡിങ്ങിന്, അതായത് മോൺസ്റ്റർ ഫിഷിൻ്റെ ഫീഡിങ്ങിന് വേണ്ടിയാണ് കൂടുതലായിട്ട് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ സൈസാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 30 രൂപ മാത്രമാണ് വരുന്നത്. നെക്സ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ സ്നെയിലാണ്. ഇതും കൂടുതലായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്റ് അക്വാറിയത്തിനകത്ത് ആൽഗ അതുപോലെയുള്ള ഇതൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മൾ സ്നെയിൽ ഫിഷസിനെ ഉപയോഗിക്കുന്നത്. സ്നെയിൽ ഫിഷസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്നെയിലാണ്. അത്യാവശ്യം നല്ല സൈസുള്ള സ്നെയിലുകളാണ്. ഫിഷുകളെ ഒന്നും ഉപദ്രവിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യാതൊരു കുഴപ്പമില്ല. സ്നെയിൽ ഫിഷസ് നമുക്ക് കുറേ അധികം പീസസ് വന്നിട്ടുണ്ട്, സൈസുള്ളതാണ്. അതുപോലെ പേരെന്ന് ഒരു പേരിനാണ് 30 രൂപ വരുന്നത്. ഒരു 30 രൂപ മാത്രമാണ് ഒരു പേരിന് വരുന്നത്. ആപ്പിൾ സ്നെയിലാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ പാരറ്റ് ഫിഷിനകത്ത് തന്നെ ഏറ്റവും ചെറിയ പാരറ്റ് ഫിഷസാണ് പോളാർ ബ്ലൂ പാരറ്റുകൾ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സൈസിൽ തന്നെ ഒരു ബ്രീഡായി തുടങ്ങുന്നതാണ്, നല്ല രീതിക്ക് തന്നെ ബ്രീഡായി തുടങ്ങും ഇവർ. ഇതിൻ്റെ തന്നെ 2-3 വെറൈറ്റി കളറുകൾ വരുന്നുണ്ട്. നമുക്കിപ്പം ബ്ലൂ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 100 രൂപയാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ വെറൈറ്റി ഒരു ഫിഷാണ്. നമ്മുടെ ഷോപ്പിൽ തന്നെ ഇപ്പം അപൂർവമായിട്ടാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. നിയോൺ കോറ എന്ന് പറയുന്നൊരു ഫിഷാണ്. നിയോൺ കോറ കൂടുതലായിട്ട് ഇവരെ ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതുപോലുള്ള സ്റ്റോൺ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ടാങ്കുകളിലോ അല്ലെങ്കിൽ പ്ലാന്റഡ് ടാങ്കിലോ ഒക്കെ ഇടാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ദേഹത്തെ തിളക്കമുള്ള കളറ് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 80 രൂപ മാത്രമാണ് വരുന്നത്. ഒരു പേരിന് 80 രൂപ. അടിപൊളി ഫിഷുകളാണ്. ഈ സിക്ലിഡ്സിൻ്റെ ഒക്കെ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു ഫിഷ് കൂടിയാണ് ഇനിയൻ കോറ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ആരാധകരുള്ളൊരു ഫിഷാണ് കളർ വിഡോ എന്ന് പറയുന്ന ഫിഷ്. കളർ വിഡോ ടെട്രാ വെറൈറ്റിപ്പെട്ട തന്നെ കളർ വിഡോ ആണ്. ഏത് ക്ലൈമറ്റിലും ഏതൊരു ഇതിലും കിടക്കുന്നൊരു ഫിഷ് കൂടിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരിപ്പോൾ ഉള്ളത്. മാർക്കറ്റ് ഇറങ്ങിയ സമയത്ത് ഏകദേശം പേരിന് 250 രൂപ മുതൽ വിലയുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഇപ്പം നമ്മുടെ ഷോപ്പിൽ തന്നെ ഏകദേശം ഒരു 5 കളർ വെറൈറ്റികളുണ്ട്. അതായത് വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, പിങ്ക്, അങ്ങനെ കുറേ കളറുകളുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 80 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അതിപ്പോൾ കൂടുതൽ പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ബ്രാസ് ഗോൾഡ് ഫിഷസാണ്. ബ്രാസ് ഗോൾഡ് സിൽവർ കളറാണ്. ഗോൾഡ് ഫിഷിനകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞൊരു വെറൈറ്റിയാണ് ബ്രാസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. കളറ് കൊണ്ട് കൂടുതലായിട്ട് ഇവരെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ ഫീഡിങ്ങിൻ്റെ ആവശ്യം, ഈ ലൈഫ് ഫീഡിങ്ങുകൾ ഈ മോൺസ്റ്റർ ഫിഷിന് കൊടുക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. അതിനകത്ത് പ്രയത്നം പറഞ്ഞാൽ ഒരു പേരിന് 60 രൂപയാണ്. അത്യാവശ്യം ബിഗ് സൈസാണ് കിടക്കുന്നതല്ല.
അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ഹൈപ്പർ റെഡിഗ്രാനയുടെ ബേബീസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സുഹൃത്തും സിനിമ സീരിയൽ താരമൊക്കെ ആയ നമ്മുടെ ശിവനിധി ചേട്ടൻ എന്ന് അതിനെ കളക്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം പുള്ളി നേരിട്ട് ഷോപ്പിൽ വന്നതിനെ ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവനെ എടുത്തിട്ട് പോയിട്ടുള്ളത്. പുള്ളിയുടെ ബൈറ്റ് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. മിക്കി ബെറ്റ്സ് പത്തനംതിട്ട സുമേഷിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിതിനെ എടുത്തത്. ആദ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്, പക്ഷെ വളരെ ഇണക്കമുണ്ട്, നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അനേകം വെറൈറ്റി ഇവിടെ പത്തനംതിട്ട ഈ ഷോപ്പിലുണ്ട്. ഞാനിവിടെ വന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു തരം കാടെ കണ്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാടയാണ് അത്. വളരെ നല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു അതിനെ. പിന്നീട് ഞാൻ ഗിനിപ്പിക്കിനെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ്, ഈ കളർ തന്നെ റയറാണ്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മക്കാവോ ഉണ്ട്, മക്കാവോ വൈറ്റ് ഉണ്ട്. ഒരുപാട് അധികം വെറൈറ്റി ഉള്ള ഒരു ഷോപ്പാണ് പത്തനംതിട്ട. നിങ്ങൾ സന്ദർശിക്കണം. അപ്പം നമ്മളിന്ന് ഈ വീഡിയോ കാണുന്നത് ഏത് ഫിഷിനെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാണേലും അത്യാവശ്യം അടുത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ലോങ് ഒക്കെ ആണെന്നാണ്, ഫിഷിൻ്റെ കാര്യമാണ്, നമുക്ക് ഇച്ചിരി റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം വരാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിൽ വന്ന് ഫിഷിനെയൊക്കെ കണ്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി പേയ്മെൻറ്റ് വന്ന് ഫിഷിനെ എടുക്കാവുന്നതാണ്. അപ്പം അടുത്ത നമ്മളൊരു ഉഗ്രം വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് എക്സ്പ്രഷൻ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് പെറ്റ്സിനെ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പെറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മർമ്മസെറ്റ് മങ്കി, അതുപോലെ തന്നെ ഫെററ്റ്, അതായത് ഫെററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരിയുടെ വെറൈറ്റിപ്പെട്ട വെള്ളക്കീരി, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി, പിന്നെ നമ്മുടെ സ്നേക്ക് വെറൈറ്റിപ്പെട്ട കുറച്ച് ഐറ്റംസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുതിയതായിട്ട് ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫുള്ളൊരു വീഡിയോ കാണിക്കാത്തത്. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ഫുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.